കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി മൂന്നാറിലെ തോട്ടം മേഖല കടലാറ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ എത്തിയ കാട്ടാന പ്രദേശത്തെ പലചരക്ക് കടയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഭക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും കടയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായിരുന്നു. മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ശല്യത്താൽ കുടുംബങ്ങൾ പൊറുതിമുട്ടുകയാണ്. കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ എത്തിയ കാട്ടാന പ്രദേശത്തെ മോഹൻരാജന്റെ പലചരക്ക് കട കേടുപാടുകൾ വരുത്തിയും കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഭക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇതേ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായിരുന്നു. 250 കിലോയോളം അരി നശിപ്പിച്ചു. കാട്ടാന ഓട്ടോറിക്ഷയും കേടുപാടുകൾ വരുത്തി. ഉണ്ടായ നാശനഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി മോഹൻരാജ് മുമ്പോട്ട് പോകുകയാണ്. വീണ്ടും കാട്ടാനയെത്തി അധികം നഷ്ടം വരുത്തിയിട്ടുള്ളത്. செவ்வாய்க்கிழமை வந்து மறுபடியும் உடச்சி உடச்சிட்டு போச்சு. பின்ன பார்த்தீங்கன்னா அன்னைக்கு கொஞ்சம் நஷ்டம் ஆயிடுச்சு. ஒரு 14000 எலமிஷி சம்திங் நஷ்டம் ஆயிடுச்சு. பின்ன நேற்று நைட்டு கூடி ஒரு 10:50 வந்து கதவெல்லாம் பொட்டிச்சு ஷீட்டெல்லாம் அடிச்சு உள்ளே இருந்த ரெண்டு சாக்கு உருளைக்கிழங்கு பின்ன அங்கே அரி எல்லாத்தையும் அடிச்சுட்டு ஒரு 3/4 மணிக்கூர் இங்கேயே நின்று அங்கிட்ட இங்கிட்ட மூவ் ஆகவே இல்லை. அதே ஸ்டேஜ்லேயே நின்றுட்டு அப்படியே போயிடுச்சு. நாங்கள் எல்லோரும் வந்து அங்கேருந்து தள்ளுறோம் போகவும் மாட்டேங்கி ஆளுங்கள்லாம் விரட்டுறாங்க. ஒரு இது ஒரு இதுவுமே இல்லை. அது அசையாமல் அங்கேயே நிற்கிது. எங்களுக்கு இங்கே இருக்கவே ரொம்ப பயமாத்தான் இருக்கு. ഏറെ നേരം പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനയെ പ്രദേശവാസികൾ പണിപ്പെട്ടാണ് തുരുത്തിയത്. കാട്ടാനയുടെയും പുലിയുടെയുമൊക്കെ സാന്നിധ്യം മൂലം തങ്ങൾ ഏറെ ഭയത്തോടെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് കുടുംബങ്ങൾ പറയുന്നു. സായങ്കാല നേരമാകുമ്പോൾ ഒരു പക്കം ആനശല്യം, പുലി ഒരു പക്കം, പിന്നെ കാട്ട് പന്നി, റോട്ടിൽ നടക്കവേ ഭയങ്കര കഷ്ടമാർക്ക്. ആളുകളെല്ലാം ഭയന്ന് ഭയന്ന് ജീവിക്ക വേണ്ടിയിരിക്കും. ഫോറസ്റ്റുകാരങ്ങൾ വരുത് വന്ന് പാർട്ടിട്ട് ഒന്നും ഒരു നടപടിക്കില്ല. மாட புலியெல்லாம் நேர பசுகளை அடிச்சிடுச்சு. இதுவரை ஒரு நஷ்டம் இது கிடைக்கல. இவங்களும் பையன் பாப்பாட்ட பையன் கிடக்காரு, அவருக்கு வட்டிக்கு வாங்கி தான் வாங்கி இங்கே எல்லா சாதனமும் கொடுக்குது. இது இவ்வளோ நஷ்டப்படுத்திடுச்சு. எங்களுக்கு ரொம்ப சங்கடமாக இருக்குது. இதுக்கு ஏதாவது ஒரு நடவடிக்கை எடுக்கணும். വന്യജീവി ശല്യം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ തുടർക്കഥയായിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഫലവത്തായ ഇടപെടൽ ഉണ്ടാവാത്തതിൽ കുടുംബങ്ങൾക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. വിഷയത്തിൽ ശാശ്വത പരിഹാരമെന്ന ആവശ്യം തൊഴിലാളികൾ ആവർത്തിച്ചു മുമ്പോട്ട് വയ്ക്കുന്നു. ഒരു വശത്ത് കാട്ടാനകൾ തൊഴിലാളികൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്നു. മറുവശത്ത് ഉപജീവന മാർഗമായ കന്നുകാലികളെ പുലിയും കടുവയും അടക്കം കൊന്നൊടുക്കി ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയായിരിക്കുകയാണ്. നിരവധി പ്രതിഷേധ സമരങ്ങളും വനപാലകരെ റോഡിൽ തടഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടി ഉണ്ടാകാത്തത് വളരെ പ്രതിഷേധാർഹമാണ്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.